പത്തനംതിട്ട പുല്ലാട് സംസ്ഥാന പാതയിൽ വെള്ളം കയറുന്നു. മണിമലയാറ്റിൽ നിന്നുള്ള വെള്ളമാണ് സംസ്ഥാന പാതയിലേക്ക് കയറുന്നത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എവിടെ ഈ ഏത് രീതിയിലാണ് ഈ വെള്ളത്തിൻ്റെ ഒരു പാച്ചിൽ കൂടുതൽ ബുദ്ധിമുട്ട്? പെട്ടെന്ന് തന്നെ എത്ര അടിയന്തര സാഹചര്യമുണ്ടോ? ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് വിവരങ്ങൾ? സംസ്ഥാന പാതയിൽ പല ഭാഗങ്ങളിലും മണിമലയാറിൽ നിന്ന് വ്യാപകമായി വെള്ളം കയറുന്നുണ്ട്. ഇപ്പോൾ പുല്ലാട് ഭാഗത്താണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ഇരവിപേരൂർ, നെല്ലാട തുടങ്ങിയ ഭാഗങ്ങളിലും റോഡിൽ വലിയ രീതിയിൽ വെള്ളം കയറി റോഡ് മൂടിയിട്ടുണ്ട്. ഇതോടുകൂടി യാത്ര വലിയ ബുദ്ധിമുട്ടിലാണ്. സംസ്ഥാന പാതയിലൂടെ തിരുവല്ലയിലേക്ക് പോകാനുള്ള ഏക പാതയാണ് പത്തനംതിട്ടയിൽ നിന്നും പത്തനംതിട്ട കുമ്പഴ സംസ്ഥാന പാത. ഈ പാതയിലാണ് പല ഭാഗങ്ങളിലും മണിമലയാറ്റിൽ നിന്ന് വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നത്. റോഡ് മൂടുന്ന രീതിയിൽ വെള്ളം വന്നതോടുകൂടി ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും ഒക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിലവിൽ ബസ് മാത്രമാണ് വലിയ ബുദ്ധിമുട്ട് കൂടാതെ കടന്നു പോകുന്നത്. ഏതായാലും വെള്ളത്തിന്റെ വരവ് കുറഞ്ഞിട്ടില്ല. ഇതാണ് സംസ്ഥാന പാതയിൽ കൂടുതൽ വെള്ളം എത്താൻ ഇടയാക്കുന്നത്. ശ്യാം, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ വെള്ളം കയറി വരുന്നു, സംസ്ഥാന പാതയിൽ അധികം താമസിയാതെ വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും സമയമായി, ഈ ജില്ലാ കളക്ടറുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ജില്ലകളിലും ഇതുപോലെ ദുരിത നിവാരണ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ മഴയുണ്ടോ എന്നുള്ളതും ഏറ്റവും പ്രധാനമാണല്ലോ. ഈ ഒരു പ്രദേശത്തൊക്കെ തന്നെ ഇപ്പോൾ മഴയുണ്ടോ? ഇന്നലെ അർദ്ധരാത്രി വരെ നല്ല മഴയായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ മഴ മാറി നിൽക്കുകയാണ്, അത് ആശ്വാസമാണ്. പക്ഷേ കിഴക്കൻ വെള്ളത്തിന്റെ വരവിന് ഒട്ടും കുറവില്ല. കാരണം പെയ്ത കിഴക്കൻ മേഖലകളിൽ പെയ്ത വെള്ളം മുഴുവൻ ഒഴുകി വരുന്ന ഒരു സമയം 6-7 മണിക്കൂറാണ്. ആ സമയമാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ പ്രദേശങ്ങളിൽ പമ്പയുടെ തീരങ്ങളിലും മണിമലയാറിന്റെ തീരങ്ങളിലും ഒക്കെ വെള്ളം കയറാനായിട്ട് ഇടയാക്കുന്നത്. ഏതായാലും ഈ വെള്ളമാണ് ഇപ്പോൾ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ കയറുന്നത്. കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കിയിട്ടുണ്ട്. ആളുകളെ കൂടുതലായി ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്നുമുണ്ട്. ഇന്നലെ രാത്രിയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് കളക്ടർ പൂർണ്ണമായും അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ഏതായാലും സംസ്ഥാന പാതയിലടക്കം കൂടുതൽ വെള്ളം കയറുന്ന സാഹചര്യം ഒട്ടും ആശ്വാസകരമല്ല. ഏതായാലും കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി ഇന്നുകൂടി ഉണ്ടാവും. മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വസ്തുത. ഇപ്പൊ ഇന്നലെ അതുപോലെ തന്നെ ഈ മുന്നൊരുക്കം, സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ലൈനുകളിലെ കണക്ഷൻ വിച്ഛേദിക്കുക, അതോടൊപ്പം തന്നെ ഈ മരങ്ങളൊക്കെ ഒടിയുന്ന മരങ്ങൾ, ഒടിയാൻ സാധ്യതയുള്ള മരങ്ങൾ, കമ്പുകൾ വെട്ടുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പല ആളുകളും അവിടെ നിന്ന് മാറാനൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ മാറാൻ കഴിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥിതി തന്നെ തുടരുന്നുണ്ടോ? ഇത് പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ, രക്ഷാപ്രവർത്തകർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണെന്ന് അവർ തന്നെ പറയുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനെത്തുമ്പോൾ വെള്ളം ഉയർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആളുകൾ വീടിന്റെ മുകൾ നിലയിലേക്കും വീടിന്റെ അകത്ത് അടച്ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ നദിയിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഉയരുമ്പോൾ ഈ പ്രദേശങ്ങളിലുള്ളവർ തന്നെ രക്ഷാപ്രവർത്തകരെ ബന്ധപ്പെടും. അപ്പോൾ അവിടെ എത്താനായിട്ട് രക്ഷാപ്രവർത്തകർക്കും ദുഷ്കരമാകുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പലപ്പോഴും ആളുകൾ നിസ്സഹകരിക്കുന്നു എന്നുള്ളത് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഏതായാലും പരമാവധി ആളുകളെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ ക്യാമ്പുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ മാറി താമസിക്കാൻ തയ്യാറില്ലാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ശരി, ശ്യാംകുമാർ. പത്തനംതിട്ട പുല്ലാട് സംസ്ഥാന പാതയിൽ വെള്ളം കയറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്തത്. മണിമലയാറ്റിൽ നിന്നുള്ള വെള്ളമാണ് സംസ്ഥാന പാതയിലേക്ക് കയറുന്നത്. ദയവ് ചെയ്ത് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാലിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ജാഗ്രത പാലിക്കുക.